കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നോമ്പുകാലത്ത് പുത്തൂർ രൂപതയിൽ ശിവമോഗ മേഖലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കർത്താവ് യേശുതമ്പുരാൻ നടന്നു നീങ്ങിയതായ കുരിശിന്റെ പാതയിലൂടെയുള്ള യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ ഞായറാഴ്ചകളിലെ വചനപ്രഘോഷണം പഠനത്തിനും ധ്യാനത്തിനുമായി വിനിയോഗിക്കുന്നതിന് നേതൃത്വം നൽകി തരുന്നു. ഈ അവസരത്തിൽ അവരെ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നേതൃത്വം നൽകുന്നവർക്ക് ദൈവാനുഗ്രഹം പ്രത്യേകമായി നേരുകയും ചെയ്യുന്നു. പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള യാത്രയാണ് സത്യത്തിൽ ഈ തപസ്സിന്റെ കാലഘട്ടം. നാടുകൾ കഴിയുമ്പോൾ തീക്ഷ്ണമായ തപസ് പുഴുവിനെ ചിത്രശലഭമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. വിശുദ്ധിയിലേക്ക് പരന്നു കയറേണ്ട ചിറകിന്റെ സാധ്യതയുമായി ഈ ഭൂമിയിൽ നാം പിറന്നു വീഴുന്നു. ഈ ഭൂമിയിൽ ഇഴഞ്ഞ് അവസാനിക്കുന്ന പുഴുവായി തീരുവാനുള്ള ജന്മമല്ല ഇത്. ഉള്ളില് ഒരാകാശത്തെ സ്വപ്നം കണ്ട് തപസ്സിന്റെ ക്ലേശമാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആകണം. നാം തപസ് കാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ക്ലേശകരമായ പ്രായശ്ചിത്തങ്ങൾക്കും ഭക്ഷണ വർജനകൾക്കും അപ്പുറം ഈ ലക്ഷ്യം കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഈ വിശുദ്ധമായ അർത്ഥം മരുഭൂമി ജീവിതത്തിലൂടെ യേശുവാണ് കാണിച്ചു തന്നത്. 40 ദിനരാത്രങ്ങള് പരിശുദ്ധ മാമോദിസായ്ക്ക് ശേഷം യേശു മണലാരണ്യത്തിൽ ചെലവഴിക്കുമ്പോൾ ഉണ്ടാവുന്നതായ അനുഭവം, ആ അനുഭവത്തിലൂടെ ദൈവികതയിലേക്ക് യേശു ഉയരുകയാണ്. തച്ചനായ ഒരു യുവാവിൽ നിന്ന് മനുഷ്യഹൃദയങ്ങളെ സ്നേഹത്താൽ കീഴടക്കുന്ന മിശിഹായായി അവൻ രൂപാന്തരപ്പെടുകയാണ്. സത്യത്തിൽ ഇതാണ് നോമ്പിലൂടെ ലക്ഷ്യം വെക്കുക. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കടന്നു വരികയാണ്. മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗം. കനാൻകാരിയായ ഒരു സ്ത്രീ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന് തന്റെ മകളെ സുഖപ്പെടുത്തുന്നതിനായി യാചിക്കുന്ന വളരെ മനോഹരമായ രംഗം. പൂർവപിതാവായ നോഹിന്റെ പൗത്രനാണ് കനാൻ. Genesis 9:18 പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. കനാന്റെ മകന്റെ പേര് സീദോൻ എന്നാണ്. അങ്ങനെ കനാന്റെ നഗരം സീദോൻ നഗരം എന്ന് അറിയപ്പെടുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ 10 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരെയും സൃഷ്ടിച്ച ദൈവം മത്തായിയുടെ സുവിശേഷത്തിൽ എന്തിയെ ഇങ്ങനെ ഒരു വ്യത്യാസം കാണുക? ഇസ്രായേൽ പവനും ഇസ്രായേൽ വംശം ഇസ്രായേൽ കുടുംബം മാത്രം മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ രക്ഷാകര സംഭവത്തിൽ ഒരു ദൗത്യ നിർവഹണത്തിനായി പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ഈ കുടുംബത്തെയാണ് എന്നുള്ളത് മാത്രം അതിന് മനസ്സിലാക്കിയാൽ മതി. യേശു ക്രിസ്തു തന്റെ പരസ്യ ജീവിതത്തിന്റെ തുടക്കത്തില് ജാതിയരുടെ അടുത്തേക്ക് പോകരുത് എന്ന് മത്തായിയുടെ സുവിശേഷത്തില് 10 അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് പറയുമ്പോള് വീണ്ടും 21 അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് അലം നൽകുന്നവർക്ക് നൽകും എന്ന് പറയുമ്പോള്. ഏറ്റവും അവസാനം 28 അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ സകല ജനതയോടും പോയി നിങ്ങൾ ജീവന്റെ വചനം പ്രസംഗിക്കണം എന്ന് പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിൽ മത്തായിയുടെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുമായി കോൺസെൻട്രേറ്റ് ചെയ്താണ് തുടങ്ങുന്നത്. പക്ഷേ അവസാനം യേശു ക്രിസ്തു തന്റെ ദൗത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ കൊണ്ടുവരുന്നതായി നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധ്യമാകും. അതായത് രക്ഷ സർവജനതയ്ക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണെന്നും ലോകത്തിന്റെ അതിർത്തികൾ വരെയും കർത്താവ് യേശു തമ്പുരാന്റെ സുവിശേഷം പ്രസംഗിക്കണമെന്നും സൂചിപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ തിരുവചന ഭാഗത്തിലേക്ക് വളരെ കൃത്യമായിട്ട് കടന്നു വന്നാൽ
ഈ ഖനാൻകാരിയായ വിജാതിയായ ഈ സ്ത്രീ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ അവൾ അഭിസംബോധന ചെയ്യുന്നത് ദാവീദിന്റെ പുത്ര കർത്താവേ എന്നിൽ കനിയണമേ എന്നാണ്. കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഒന്നാമത്തെ ആശയം തന്നെ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസത്തിന്റെ ആദ്യ തലം എന്ന് പറയുന്നത് ദൈവമല്ലാതെ രക്ഷ മുഴുവനും രക്ഷകൻ ദൈവമാണ്, രക്ഷ ദൈവത്തിൽ നിന്നാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ്. രണ്ടാമത്തേത് ദൈവം മാത്രമേ സഹായത്തിനായിട്ടുള്ളൂ, വേറെ ആർക്കും സഹായിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു തരത്തിലേക്ക്. ഈ നോമ്പുകാലം നമുക്ക് ഇടയാക്കും ഇടയാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ഈ നോമ്പിന്റെ യാത്ര യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ തണലിലൂടെ ഉള്ള ഒരു യാത്രയാണ്, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. മരുഭൂമി യാത്ര ദൈവത്തിന്റെ അനുഭവം നമുക്ക് കൂടുതൽ പ്രദാനം ചെയ്യുന്ന യാത്രയാണ്. ഈ യാത്രയിൽ ഈ വിജാതീയ സ്ത്രീയുടെ വിശ്വാസം നമുക്ക് ബലമായിരിക്കണം. ഒരു നിമിഷങ്ങളിൽ പോലും നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം, പക്ഷേ പ്രാർത്ഥനയ്ക്ക് എല്ലാ സമയത്തും ഉത്തരം ലഭിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരും, ദൈവത്തിന്റെ വഴിയിലൂടെ നമുക്ക് നടക്കുവാൻ സാധ്യമാവുകയും ചെയ്യണം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലം വലിയ അനുഗ്രഹത്തിന്റെ സമയമായി തീരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.